ശത്രുരാജ്യങ്ങളെ ആണവായുധം കൊണ്ട് ഭസ്മമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഇടയ്ക്കിടെ ആണവ മിസൈലുകൾ പരീക്ഷിക്കുക, സ്വന്തം അമ്മാവനടക്കം രാഷ്ട്രീയ ശത്രുക്കളെന്ന് തോന്നിയ പലരെയും വധശിക്ഷയ്ക്ക് ഇരയാക്കുക, കോവിഡ് ബാധിച്ചവരെ വെടിവെച്ച് കൊല്ലുക, അനിഷ്ടം തോന്നുന്നവരെ പട്ടിണിക്കിട്ട് വേട്ടപ്പട്ടികൾക്ക് എറിഞ്ഞുകൊടുക്കുക, കിം ജോങ് ഉന്നിനെ പറ്റി പറഞ്ഞു കേൾക്കുന്ന കഥകൾ ഇത്തരത്തിൽ പലതാണ്. അതിൽ ഏതൊക്കെ സത്യം ഏതൊക്കെ വീരസ്യമെന്ന് വേർതിരിച്ചറിയുക പ്രയാസവുമാണ്. കാരണം അത്രമേൽ സർക്കാർ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നടത്തപ്പെടുന്ന ഉത്തരകൊറിയ എന്ന സ്വേച്ഛാധിപത്യ രാജ്യത്തിൽ നിന്ന് കിം ജോങ് ഉൻ അറിയാതെ ഒരു ഈച്ച പോലും പുറത്തേക്ക് പറക്കില്ലെന്നാണ് പൊതുവെ പറയുന്നത്. ഉത്തരകൊറിയയ്ക്കപ്പുറം ഒരു ലോകമുണ്ടെന്ന് കൂടി രാജ്യത്തെ പൗരന്മാർ മനസ്സിലാക്കരുതെന്നതാണ് കിമ്മിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്ത് പുറത്തുനിന്ന് എന്ത് വിവരം ശേഖരിക്കാൻ ശ്രമിച്ചാലും മരണമായിരിക്കും ഉത്തരകൊറിയയിൽ ഫലം. ഇത്തരത്തിൽ ഉത്തരകൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉൻ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഉത്തരകൊറിയയുടെ ജലവും ഭൂമിയും ആകാശവുമെല്ലാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ഫിഷിംഗ് ബോട്ട് ക്യാപ്റ്റനെ ഈ അടുത്ത് തന്നെ കിം വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ 15 വർഷമായി മത്സ്യബന്ധനത്തിൽ പോകുന്ന ക്യാപ്റ്റൻ ബോട്ടിനുള്ളിൽ പതിവായി കേട്ടുകൊണ്ടിരുന്നത് അമേരിക്കൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന റേഡിയോ ഫ്രീ ഏഷ്യ എന്ന റേഡിയോ ചാനലായിരുന്നു. പുറംകടലിന്റെ സ്വാതന്ത്ര്യത്തിൽ ഈ ചാനലിലൂടെ ലോകവാർത്തകൾ ശ്രവിക്കുകയും മറ്റ് പരിപാടികൾ ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ഈ 40-കാരന്റെ ഒരു പ്രധാന വിനോദമായിരുന്നു. എന്നാൽ ഇതാണ് ചോയ് എന്ന് വിളിക്കുന്ന ഇയാളുടെ മരണത്തിനിടയാക്കിയതും. 50 മത്സ്യബന്ധന ബോട്ടുകളുടെ ഉടമ കൂടിയായ ക്യാപ്റ്റൻ ചോയിയെ സഹപ്രവർത്തകരിൽ ഒരാൾ തന്നെയാണ് ഒറ്റുകൊടുത്തത്. അവരിലൊരാളാണ് ചോയ് സ്ഥിരമായി വിദേശ റേഡിയോ കേൾക്കുന്ന കാര്യം അധികൃതരെ അറിയിച്ചത്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഇയാളിത് സമ്മതിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് മത്സ്യബന്ധന തുറമുഖത്ത് 100 മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യത്തിലാണ് ഇയാളെ വെടിവെച്ചു കൊന്നത്. ഉത്തരകൊറിയൻ സൈന്യത്തിൽ ഒരു റേഡിയോ ഓപ്പറേറ്റർ ആയിരുന്ന ചോയ് അന്നു മുതൽ തന്നെ വിദേശ റേഡിയോ ചാനലുകളുടെ ശ്രോതാവായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷവും അയാൾ ആ പദവ് തുടർന്നു. വിദേശ ചാനലുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നത് ഉത്തരകൊറിയൻ നിയമപ്രകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ വിധ്വംസക പ്രവർത്തനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നിയമപ്രകാരം ഇയാളെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഉത്തരകൊറിയൻ നേതാക്കൾക്കായി വിദേശ പണം സമാഹരിക്കുന്ന ബ്യൂറോ 39 എന്ന പാർട്ടി വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ മത്സ്യബന്ധന തുറമുഖം. ഈ സംഭവത്തിന് ശേഷം നടന്ന അന്വേഷണത്തിൽ ക്യാപ്റ്റനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു പുറമെ നിരവധി പാർട്ടി നേതാക്കളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പിടിച്ചുവിട്ടിട്ടുമുണ്ട്. സിയോൾ ആസ്ഥാനമാക്കി അമേരിക്കൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന റേഡിയോ ഫ്രീ ഏഷ്യ മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്ന നിരവധി ഉത്തരകൊറിയൻ തൊഴിലാളികൾക്ക് പ്രിയപ്പെട്ട ചാനലാണ്. എന്നാൽ ക്യാപ്റ്റൻ ചോയി വധിക്കുക വഴി കിം ലക്ഷ്യമിടുന്നത് ഇനിയും ഇത്തരത്തിൽ ആരെങ്കിലും ചെയ്താൽ അവർക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഈ വെടിവെച്ച് കൊലപ്പെടുത്തൽ എന്നതാണ്. വെബ്ഡെസ്ക്, തത്വമായി.